വെൽക്കം ടു ജോബിൻ ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കൃഷിയിലെയൊക്കെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്സ് കൃഷിയാണ്. അതിൽ മുന്തിരിയുടെ ഒരു ചെറിയ വിശേഷമൊക്കെ ആയിട്ട് നിങ്ങളെ പങ്കുവെക്കുകയാണ്. മുന്തിരി ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞാൻ നട്ടു വളർത്തിയേക്കുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥലം ഞാൻ താമസിക്കുന്നത്. കണ്ണൂർ ജില്ലയിലൊക്കെ ഇത് കായ്ക്കുമെന്നില്ലെന്നറിയില്ല. കാരണം കൂടുതൽ തണുപ്പുള്ള ഏരിയകളൊക്കെയാണ് ഇത് വളരുന്നത് സാധാരണ. അപ്പം ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് നട്ടു നോക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെ പന്തലായിട്ടിങ്ങനെ കയറിയുണ്ട്. പന്തലൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റപ്പാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 വർഷമായി, ഇതുവരെ കായ്ച്ചില്ല. കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ മുന്തിരി കൃഷിയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ചിലരുടെയൊക്കെ എടുത്ത് കായ്ക്കുന്നതായിട്ടൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ നോക്കുമ്പോൾ പലരും ഇത് കായ്പ്പിച്ചെടുത്തതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. പിന്നെ മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതിനകത്ത് പൂ എന്നാ പറയണ്ടേ, ഇത് ശാഖകളൊന്നും അധികം വരാറില്ല. ഉള്ളതെല്ലാം ചീഞ്ഞ് ഇങ്ങനെ പോവുള്ളൂ. ഇതിൻ്റെ കമ്പിന് ഒരു പ്രത്യേകത ഉണ്ടേ. ഇതിൻ്റെ കമ്പ് ഉണ്ടോ? ഇത് കണ്ടാൽ നമ്മൾ ഉണങ്ങിയതാണെന്നേ പറയുള്ളൂ. ഉണങ്ങിപ്പോയ ഒരു കമ്പിനെ പോലെ ഇരിക്കും ഈ കമ്പുകൾ. പക്ഷെ അന്നും വിചാരിച്ചാലും വെട്ടിക്കളഞ്ഞെങ്കിൽ ഇത് ഉണങ്ങിപ്പോയതൊന്നും അല്ല. ഇതിൽ കണ്ടോ, ഈ കമ്പയിലൊക്കെ പുതിയ ശിഖരം വന്ന് നിൽക്കുന്നതല്ല. ഇതിൻ്റെ കമ്പിൻ്റെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു രീതി നിൽക്കുന്ന, അതാണ് ഇതിൽ കൂടുതലിങ്ങനെ കാണുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ബേക്കിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ വീഡിയോ ഇടാം. എൻ്റെ ഫ്രൂട്ട്സ് തോട്ടത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10-20-30 ഐറ്റം വിദേശ ഫലങ്ങളാണ് ഞാൻ കളക്ട് ചെയ്തിട്ട് പറമ്പിൽ നട്ടേക്കുന്നത്. അപ്പം അതിൻ്റെ വിശേഷം കുറച്ച് ഫലവർഗ്ഗങ്ങൾ കാണിക്കാം. അപ്പം മുന്തിരിയും നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ്, ഇതൊരു സബർജില്ലി എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ആ സബർജില്ലിയുടെ ഒരു മരമാണ്. പണ്ട് ചെറിയ തൈയായിരുന്നു, അത് വളർന്ന് ഇത്രയായി. പിന്നെ ഇവിടെ ഞാൻ നട്ടേക്കുന്നത് ആ ഭാഗത്തായിട്ടാണ്. ഞാൻ കൈ ഇങ്ങനെ ചൂണ്ടുന്ന ആ ഭാഗത്താണ് മുന്തിരി. നമുക്ക് മുന്തിരിയുടെ വിശേഷം കാണാം. അതിന് കൊടുക്കുന്നത് ഇതൊക്കെ ഓറഞ്ചാണ്. ഈ നട്ടേക്കുന്നത് ഓറഞ്ചിൻ്റെ തൈയാണ്. ഇത് 2-3 വർഷമായി ഓറഞ്ചിൻ്റെ തൈയാണ്. ഇത് 2.5 വർഷമായുള്ളൂ. ഇത് കുടക് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓറഞ്ചാണ്. കുടകിൽ സാധാരണ കുടകിലാണ് സാധാരണ ഇത് കായ്ക്കുന്നതെന്ന് പറഞ്ഞു. കുടകിൽ തണുപ്പ് കൂടുതലാണ്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ഇത് കായ്ക്കുമില്ലെന്നറിയില്ല. പക്ഷെ നമ്മുടെ അടുത്ത് സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ ഈ ഓറഞ്ച് കായ്ച്ചിട്ടുണ്ട്. കുടക് ഓറഞ്ച് എന്നാണ് ഇതറിയപ്പെടുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒരു പുതിയൊരു ഐറ്റം നമ്മളൊക്കെ ഒരു അബിയു എന്ന് പറയും. അബിയു എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഒരു ഫ്രൂട്ടാണ്. അപ്പം അബിയെ കൊണ്ട് നട്ടിട്ടുണ്ട്. അബിയനെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യാം. അബിയു വലിയൊരു ഫ്രൂട്ടാണ്. നമ്മൾ മുട്ടപ്പഴത്തിൻ്റെ പോലെ ഇരിക്കുന്ന വലിയൊരു ഫ്രൂട്ട്. ഇതൊരു അബിയുവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. കുറേ വെറൈറ്റി ഉണ്ട്. അബിയുവിന് ജൈൻറ്റ് വെറൈറ്റി, അങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ട്. അതിലൊരു ഇതൊരു വേറൊരു നാഗ്പൂർ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓറഞ്ചാണ്. ഇതും ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് നിരവധി ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതുണ്ട്. അതിൽ കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കാം, ബാക്കിയൊക്കെ ഒരു ഫുള്ളൊരു ലെന്തി വീഡിയോ ആയിട്ട് കാണിക്കാം. ഇപ്പം ഇന്ന് ഞാനിത് ഒരു അമ്പഴം, ഇതൊരു അമ്പഴമാണ്. അമ്പഴം, മധുര അമ്പഴം എന്ന് പറഞ്ഞിട്ട് നട്ടേക്കുന്നൊരു അമ്പഴമാണ്. ഇതിനെ കായ്ച്ചിട്ടില്ല. ഇതൊക്കെ എൻ്റെ ഒരു പുതിയ പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഗ്രോ ബാഗിലൊക്കെ ഒരുപാട് പേര് ഫ്രൂട്ട്സിൻ്റെ ചെടി വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാവിൻ്റെ ഒരു ഗ്രോ ബാഗിലാക്കിയിട്ട് അത് വളരാൻ വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നു. ഗ്രോ ബാഗിൽ ഇങ്ങനെ മാവൊക്കെ സെറ്റ് ചെയ്തിട്ട്, ഈ മാവൊക്കെ കളക്ട് ചെയ്തത് കുറേയൊക്കെ കണ്ണൂർ ജില്ലയിലുള്ള സർക്കാർ ഫാമുണ്ട്. സർക്കാർ ഫാമിൽ നിന്നാണ് കൂടുതലും ഞാൻ കളക്ട് ചെയ്തിരുന്നത്. വളരെ റെയർ ആയിട്ട് ഉള്ളത് മാത്രമേ ഞാൻ പുറത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇത് ഞാൻ പുറത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയില്ല. ഓൾ സീസൺ മാവാണിത്. ഇത് ആറളത്ത് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ഫാമുണ്ട്. ആ ഫാമിൽ നിന്ന് വാങ്ങിയതൊക്കെ അൽഫോൻസ എന്ന് പറയും. അൽഫോൻസ ഇതൊരു പുതിയ വെറൈറ്റിയാണ്. മുണ്ടപ്പ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെയുള്ളൊരു വെറൈറ്റിയാണ്. അത് കർണാടകത്തിലൊക്കെയാണ് കൂടുതലും മുണ്ടപ്പ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നീലം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ മാവ് നീലം, ഇതും മുണ്ടപ്പ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നമ്പ്യാർ മാവ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. നമ്പ്യാർ മാവ്,
ഇത് വെള്ളക്കുളമ്പ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഓരോ പരീക്ഷണങ്ങളാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മുന്തിരി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം രണ്ട് ഒരു ഒന്നര രണ്ട് വർഷം ആകുന്നു ഞാനിത് മുന്തിരി നട്ടിട്ട്. ഇപ്പോൾ കുറച്ച് കാടൊക്കെ കയറിപ്പോയി. ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒന്ന് ചെത്തിയൊക്കെ വൃത്തിയാക്കി തരുന്നു. പക്ഷേ അന്നേരത്തേക്കും പിന്നെയും കാട് കയറി. ഇനിയിപ്പോൾ ഒന്ന് ചെത്തണം. ഇത് നമ്മുടെ നാട്ടിൽ കായ്ക്കും എന്നാണ് പറയുന്നത്. പലരും കാഴ്ചയായിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാനൊരു പന്തലൊക്കെ ഇട്ട് സെറ്റപ്പാക്കിയിട്ട് കയറ്റിക്കൊണ്ട് വന്നു. അപ്പോൾ ഇത് പരിചരണ മുറകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, കാരണം ഇതിൻ്റെ കൂമ്പ് നുള്ളി വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ, എനിക്കറിയില്ല ഇതിൻ്റെ യഥാർത്ഥ കൃഷിനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഞാൻ നെറ്റ് നോക്കിയും ഒരുപാട് പേര് കൃഷി ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ കുറച്ച് പേരും അവിടെ കൃഷി ചെയ്യുന്നൊരു നമ്മുടെ ഒരു ബന്ധുവിനോടൊക്കെ ചോദിച്ച് അപ്പോൾ എങ്ങനെയാണെന്ന് ഇതിനെപ്പറ്റി കൃഷി രീതിയെക്കുറിച്ച് കുറച്ച് പഠിച്ച്. അപ്പോൾ അവരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂമ്പില്ലേ, നമ്മുടെ ഈ ശാഖ വരുന്ന മെയിൻ ശാഖയിൽ നിന്ന് വരുന്ന വളർന്ന് വരുന്ന ഈ കമ്പുകൾ, ആ കമ്പുകളുടെ കൂമ്പ് ഇങ്ങനെ നുള്ളി വിടുക. അപ്പോൾ ആ കൂമ്പ് നുള്ളി വരുമ്പോൾ അടുത്ത ശിഖരത്തിൽ കൂടുതൽ ശിഖരങ്ങളുണ്ടാകും. അപ്പോൾ ആ ശിഖരത്തിലാണ് ഇത് കായ്ക്കുമെന്നാണ് അവർ പറഞ്ഞു തന്നത്. അപ്പം ഞാനിതിന് മുമ്പ് ഇത് ചെയ്തൊരു പരിചയമില്ല. അപ്പോൾ അവർ പറഞ്ഞു തന്ന, അവർ കുറേ വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളാണ് തമിഴ്നാട്ടിലൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ എൻ്റെ മണ്ടയൊക്കെ മുറിച്ച് വിട്ടു നോക്കി. പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് കാലിവളം, നമ്മുടെ ആട്ടിൻകാട്ടം, അതുപോലെ തന്നെ പശുവിൻ്റെ ചാണകം പിണ്ണാക്കമായിട്ട് പുളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഇതിന് ഞാൻ കൂടുതൽ വളങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കായ്ക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കായ്ക്കുമെന്ന് നോക്കാം. കായ്ച്ച എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കയറി വള്ളികളായിട്ട് ഒരുപാട് വള്ളിയായിട്ട് വന്നു. എല്ലാവരും പറയുന്നത് മെയിൻ രണ്ട് വള്ളികൾ, അപ്പം ഞാൻ കുറേ വള്ളി നിർത്തിയിട്ടുണ്ട്. ആ വള്ളികൾ ഞാൻ കുറേ അടർത്തി വിട്ടു. അടർത്തി വിടുക മീൻസ് നമ്മുടെ ആ ശിഖരത്തെ നമ്മൾ പുതിയായിട്ട് ഉണ്ടാകുന്ന ബ്രാഞ്ചില്ല, ആ ബ്രാഞ്ച് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കുറേ കട്ട് ചെയ്ത് വിട്ടു. ഇതെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വിട്ടുവിട്ട് പുതിയതായിട്ട് കയറി വന്നു. മെയിൻ ഇതാണ് ഇതാണ് ചെയ്യേണ്ടത്. കാലിവളമൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, രാസവളമൊന്നും ഉപയോഗിക്കാറില്ല. കായ്ക്കുമല്ലേ, നമുക്ക് ശ്രമിച്ച് നോക്കാം. കായ്പ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഇതെങ്ങനെ കായ്ക്കും എന്നുള്ള അറിയാമെങ്കിൽ മെസ്സേജായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് രീതിയിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഒരുപാട് ടൈപ്പ് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം ഒരു ദിവസം ഞാൻ വേറെ ദിവസം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അത് കാണുന്ന സീഡ്ലെസ് നാരങ്ങ, സീഡ്ലെസ് നാരങ്ങ കുരു ഉണ്ടാവില്ല അതിനകത്ത്. അങ്ങനത്തെ ഒരു പുതിയ വെറൈറ്റി ആ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് വർഷം കായ്ച്ചായിരുന്നു. ഇപ്പോൾ ഇത് കായ്ച്ചില്ല, എന്താണെന്ന് അറിയില്ല. കൂടുതലും ജൈവവളം ചെയ്യുന്നുകൊണ്ടായിരിക്കും. ഇതൊക്കെ റംബുട്ടാനാണ്. റംബുട്ടാനൊക്കെ ഒരുപാട് കായ്ച്ചതൊക്കെ അപ്പുറത്തുണ്ട്. അപ്പുറത്ത് കുറച്ച് മാറിയിട്ടുണ്ട്. ഇത് ഇതിന് ഒരു ഒരേ ഏക്കർ സ്ഥലമാണ്. ഈ ഒരേ ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു ഭൂരിഭാഗം ഭാഗത്തൊരു ഒരു 30-40% സ്ഥലമോളം ഞാൻ ഫ്രൂട്ട്സിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പം ഇപ്പോൾ കായ്ച്ചുള്ള റംബുട്ടാൻ കായ്ച്ചു, അതുപോലെ തന്നെ നമ്മുടെ പുലാസാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പുലാസാൻ എല്ലാവർക്കും നെറ്റിയൊക്കെ മനസ്സിലാവാൻ പറ്റും. ആ പുലാസാൻ കായ്ച്ചു, അങ്ങനെ മിറാക്കിൾ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഇതാണ് മുന്തിരിയുടെ വിശേഷം. ഞാൻ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നെറ്റിൽ നോക്കിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പം ഇത് നട്ടപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ആട്ടിൻകാട്ടം അങ്ങനെ ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത് നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങിയത്. ഒരു നഴ്സറിയിൽ നിന്ന്, അപ്പോൾ എല്ലാ മിക്ക നഴ്സറികളിലും ഇത് വാങ്ങാൻ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ ഇവിടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ ഇത് ഇതിൻ്റെ തൈയുണ്ട്, മുന്തിരിയുടെ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്, കാരണം വെച്ചാൽ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഇതല്ല. കാരണം പലർക്കും ഇവിടെ കായ്ക്കുമല്ലോ എന്നറിയത്തില്ല. അപ്പം ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഈ മൊത്തത്തിലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലൊരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ആ സ്പെഷ്യലായിട്ട് ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി ഏതെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ബ്ലോഗ് കണ്ടുപിട്ടുന്നവരെ എല്ലാവർക്കും ബൈ.